ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിജൂസ് ക്രിയേഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ നിജൂസിൻ്റെ ബർത്ത്ഡേ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോക്ക് കിടക്കുന്നതിൻ്റെ മുൻപായി സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നോട്ടിഫിക്കേഷന് വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ എൻ്റെ നാത്തൂൻ്റെ മോളാണ് നിജൂസ്. അപ്പോൾ അവരെ വീട്ടിൽ ഉച്ചകൾക്കുള്ള പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവൾക്കുള്ള ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഗിഫ്റ്റായിട്ട് ഒരു ബാർബി കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബാർബി കേക്കിൻ്റെ വീഡിയോ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടേക്ക് പോകുന്നതിൻ്റെ ഇടയിലുള്ള കാഴ്ചകൾ നിങ്ങളെ കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ അവരുടെ വീട്ടിലെത്തി. അപ്പോൾ ഇതാ നിജോ ഇറങ്ങി വരുന്നുണ്ട് വീട്ടിൽ നിന്ന്. ഇതാണ് ബർത്ത്ഡേ ഗേള്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഹായൊക്കെ പറയുന്നുണ്ട് അവളെ. അപ്പോൾ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഞങ്ങൾക്ക് ഇളനീർ ജ്യൂസൊക്കെ കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് കേക്കൊക്കെ മുറിക്കാണ്. അപ്പോൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നിജൂസിന് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുവരാം നമുക്ക്. ഈ ഫ്രോക്കാണ് ഞങ്ങൾ അവൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തത്. പിന്നെ ഒന്ന് അവളുടെ അമ്മായി കൊടുത്തതാണ്. പിന്നെ കാക്കുത അവൾക്ക് വളയും മോതിരമൊക്കെ ഒരു ഗിഫ്റ്റ് ബോക്സിലൊക്കെ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാക്കു പഴയ മോഡൽ ചിറ്റി വളയൊക്കെയാണ് വാങ്ങിയത്. അപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അവൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു ഫാഷൻ ഷോ ഒക്കെ കാണിക്കുകയാണേ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ ടൈമായി. അപ്പോൾ ആദ്യം ആണുങ്ങളൊക്കെ ഇരുന്നു, പിന്നെയാണ് ഞങ്ങളൊക്കെ ഇരുന്നത്. അപ്പോൾ കുഴിമന്തിയും അൽഫാമും ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നാത്തൂൻ്റെ അവിടുത്തെ ഉമ്മ വെച്ചാലേ ഫുഡൊക്കെ നല്ല ടേസ്റ്റായിട്ടോ, ബിരിയാണി ഒക്കെ അടിപൊളിയാവാറുണ്ട്. പിന്നെ ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ട് സേമിയ പായസം കൂടി ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ വീടിൻ്റെ അടുത്തൊരു തോടൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലം. നേരെ കാണുന്ന മലയാണ് കേട്ടോ മിനിയൂട്ടി. ഞങ്ങൾ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് പോയാൽ മതി. അപ്പോൾ റിച്ചൂസും സിത്തുകൂടിയും തോടൊക്കെ കാണണം കേട്ടോ. അപ്പോൾ അവനവിടെ മീനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൾ പറ്റിക്കാണ്. അപ്പോൾ സിത്തുവിനോട് ക്യാമറേൻ്റെ നേരെ ഒരു ഹായ് പറയാൻ പറഞ്ഞു. അപ്പോൾ അവൻ നേരെ ഹായ് പറഞ്ഞത് തോടിനാണ് കേട്ടോ. പിന്നെ അവൻ ഹായ് പറഞ്ഞു നേരെ തന്നെ. അപ്പോൾ ഞങ്ങളുടെ വീട് എയർപോർട്ടിൻ്റെ അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിമാനങ്ങളൊക്കെ തിരിച്ച് വരുമ്പോഴൊക്കെ നല്ല വലിയതായിട്ട് തന്നെ കാണാറ്. നമ്മളെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു 3-3.5 കിലോമീറ്റർ എയർപോർട്ടിൽ ഉള്ളൂ. അപ്പോൾ വിമാനം ഇറങ്ങുമ്പോഴൊക്കെ നല്ല സൗണ്ടാണ് അതിലെ പോകുമ്പോഴൊക്കെ. അപ്പോൾ നാത്തൂൻ്റെ വീടും അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരായി. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വിമാനത്തിന് വേണ്ടിയുള്ള ഒരു സിഗ്നൽ ഉണ്ട്, അതാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്യാമറമാനൊക്കെ റിച്ചൂസാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അപ്പോൾ ഇനി അടുത്തൊരു ചെറിയൊരു വീഡിയോ ഉണ്ട്, അത് കുട്ടികൾ അവരെടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ അടുത്ത ചെറിയൊരു വീഡിയോ ഉണ്ട്, അത് മക്കളെ തമാശ ആയിട്ട് എടുത്തൊരു വീഡിയോ ആണ്. നിനക്ക് സമ്മാനം. വാവ്, എനിക്ക് നല്ല ഇഷ്ടം ചുറ്റുവള്ളം. ഒന്നും കൂടി ഉണ്ട്, ഇതെനിക്ക് വാച്ചു. ഇനി വേറെ സമ്മാനം ഉണ്ട്, കണ്ണുമ്പി കടക്കവിടെ. നമുക്ക് ഉനക്ക് വേറെ ഗിഫ്റ്റ് കൊടുക്കാം. ഹായ്, ഡ്രസ്സ് ഇട്ടോക്ക്. എനിക്കിന് ഒരു സമ്മാനം കൂടി ഉണ്ട്, അവിടെ കടക്ക്. റെഡിയായി. ഇരിക്കണ്ട.